മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നമ്മുടെ രക്ഷകളും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള വാക്യം. യേശു അമ്മനാൻ അരുളി ചെയ്തു, ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, എന്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നു. ഞാൻ അവർക്ക് അതിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികനല്ലാത്തതിനാൽ ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ എടുക്കണമെന്നല്ല, ദുഷ്ടൻ അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലോകത്തിൽ നിന്നല്ലാത്തതുപോലെ അവരും ലോകത്തിൽ നിന്നുള്ളവരെല്ലാം നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനത്താൽ നിങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, നീ എന്നിൽ ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിൽ ഒന്നാകണമേ. നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുവാൻ നീ എനിക്ക് തന്നിട്ടുള്ള ആ ഭാഗത്ത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ അവരിലും നീ എന്നിലുമായി അവർ സമ്പൂർണമായി ഒന്നാകേണ്ടതിന് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകണമേ. അങ്ങനെ നീ എന്നെ അയച്ചുവെന്നും നീ എന്നെ സ്നേഹിച്ച പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ തന്നെ. പിതാവേ, നീ ലോകസ്ഥാനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കാൻ എനിക്ക് നൽകിയ മാവത്തും നീ എനിക്ക് നൽകിയിട്ടുള്ളവർക്കാണ് വേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചുവെന്ന് ഇവരും അറിയുന്നു. നിനക്ക് എന്നോടുള്ള ആഗ്രഹം ഉണ്ടാകുവാനും ഞാൻ അവരിലാകുമാരും ഞാൻ നിന്റെ നാം അവനെ അറിയിച്ചിരിക്കുന്നു. ഇനി അറിയിക്കുകയും ചെയ്യുമെന്ന് ഏതാൻ കൽപ്പിച്ചാലും ചെയ്തു. മറയ്ക്കുമോർ വിശായിരോ
കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും വ്യാജിക്കണം. നല്ല ഉന്നതിയും സദാ നേരവും കൂടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യനായി തീരണമേ. പൂർവീക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങൾ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ പേരിൽ രക്ഷപ്പെടുകയും സ്ത്രീയന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശദീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസേദേക്കിനും തൻ്റെ ദേശത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും ഓരോരും സമൂഹത്തിൽ നിർദ്ദിഷ്ടാനം കാണിച്ചു കൊടുക്കുകയും ചെയ്തവരും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ദൃഢമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവരും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകദൈവമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളിലും നേരങ്ങളും നാഴികകളും കാലങ്ങളും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനും ആരാധനയും ഈ സുഗന്ധാത്മ തുടരുമെന്ന് യോഗ്യമാകുന്നു. ബക്കുലന്യാവുന്നു സ്വതായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും പരിശുദ്ധ പിതാവിൻ്റെ കൈകളാൽ കുന്തുരുക്കം വയ്ക്കപ്പെടുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ കാരണീയത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളവേ, ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള തൻ്റെ വിശുദ്ധ സ്വാമിയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞു തളിക്കണമേ. കർത്താവ് കർത്താവ് മഹത്വത്തിൻ്റെ നാഥനുമായ വിശ്വാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ, ഞങ്ങളുടെ തുടക്കിയാകണമേ. ഞങ്ങളെ സഹായിപ്പേരണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകലപൂർവം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, ക്രോധപടികളെ ഞങ്ങളുടെ കരുണ പുറന്തെടുത്ത് മാറ്റിക്കളയും ആറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹനാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരമായ ക്രിസ്തീയ അന്ത്യങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ലോരന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹനാക്കി തീർത്തുകൊള്ളണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ.
പ്രതിഫലം.